ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എമിഷ് വ്ളോഗ്സ്. അപ്പോൾ ഷീ ക്യാമ്പിങ്ങിൻ്റെ പാർട്ട് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് അറിഞ്ഞ് ഒരുപാട് സന്തോഷട്ടാ. അപ്പോൾ പാർട്ട് ടു ഞാനൊരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ തലങ്ങും വിലങ്ങും മെസ്സേജസ്സാണ്, പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും, ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ടോണില്ല, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എമി, അങ്ങനെ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ആ കാണുന്ന റൂംസൊക്കെ ഈ റിസോർട്ടിലുള്ള തന്നെയാണ്. അതൊക്കെ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടത്, നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയാൻ തോന്നുന്നു. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു മലയുണ്ട്. അപ്പോൾ ആ മലൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഈ ധൃതി പിടിച്ച് പോകുന്നത് കേട്ടോ. എമി, സാധാരണ ഞാൻ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ മോളെ കൊണ്ടുപോവാറില്ല. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട്. കാരണം ഈ മലമുകളിലൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇത് ആദ്യം അറിയായിരുന്നു ഇങ്ങനെയുള്ള സംഭവമൊക്കെ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, നല്ല ഇങ്ങനെ കുട്ടീനെ എടുത്ത് കയറാൻ പറ്റുമെന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷൻ. പക്ഷേ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാറിയിട്ടാണ്. അവരുടെ ക്രൂ മെമ്പേഴ്സൊക്കെ അടിപൊളിയായിരുന്നു, എന്താ പറയുക, പറയാതിരിക്കാൻ വയ്യ. അതിലൊക്കെ ഒരുപാട് നേരം മോളെ എടുത്തിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും റെഡിയായിരുന്നു മോളെ എടുക്കണോ എടുക്കണോ എന്നിങ്ങനെ ചോദിച്ച് നടക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു കാര്യത്തിൽ. പിന്നെ ആ ഒരു കാരണത്താൽ നമുക്ക് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് നിങ്ങൾക്ക് തോന്നണില്ല കേട്ടോ. നിങ്ങൾ ഇനി ഏത് പ്രായക്കാർ വന്നാലും അവർ എന്തായാലും നമ്മളാ മലമുകളിൽ കയറ്റിയിരിക്കും കേട്ടോ. അതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ സ്റ്റെക്ക് ആവുന്നുണ്ട്. ഒരുപാട് പേര് ക്ഷീണിച്ചിട്ട് അങ്ങനെ സ്റ്റെക്കായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മുകളിൽ എത്തിയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി കിട്ടുക. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം അത് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല.
എന്തായാലും എൻ്റെ മാക്സിമം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് നേരിട്ട് പോയി കാണാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഷീ ക്യാമ്പിങ്ങിൻ്റെ കൂടെ അല്ലാണ്ടും വൈൽഡ് വൈബ്സിൽ പോയിട്ട് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അവരെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഷീ ക്യാമ്പിങ് എന്നാണ്, ഇനി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഷീ ക്യാമ്പിങ്ങും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഗോൾഡൻ പാലസ് എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോട്ടോസ് എടുത്തുതരാൻ ഒരു അടിപൊളി ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്ന ആളാണ്. അപ്പോൾ സൂപ്പറായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഫോട്ടോസൊക്കെ കണ്ട് ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു, രക്ഷയില്ലാത്ത ഫോട്ടോസായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോൻ്റെ അവസാനത്തിൽ ആ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ക്യാമ്പിൽ ഭയങ്കര എനർജറ്റിക് ആയ രണ്ട് പേരുണ്ടായിരുന്നു, ഷുണ്ടു കാതി. പറയാതിരിക്കാൻ വയ്യ, മെയിൻ അട്രാക്ഷൻ തന്നെ അവരായിരുന്നു കേട്ടോ. അപ്പം അവരുടെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. രണ്ടു പേരും അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും. നല്ല രസമായിരുന്നു അവരുടെ സംസാരവും കളിയും ചിരിയൊക്കെ കാണാൻ. സത്യമായിട്ടും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരെയൊക്കെ. പിന്നെ ഷുണ്ടുവിനും കാതിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ മലൻ്റെ മുകളിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നെല്ലിക്കമരം കണ്ടപ്പോൾ പൊന്നു അതിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അതിൽ ഒന്ന് രണ്ട് നെല്ലിക്കൊക്കെ കാണാനുണ്ട്. അപ്പോൾ മുകളിലേക്ക് കയറാൻ പറ്റാതായപ്പോൾ ആൾ താഴെന്ന് തന്നെ കിട്ടുന്ന നെല്ലിക്കൊക്കെ പറിച്ചിട്ട് ഏമി മോൾ അത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, നെല്ലിക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്യാമ്പിൽ ഫുള്ള് ഗേൾസ് ഒള്ളി ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോയ്സിനൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെ അവരുടെ റിസോർട്ട് നോക്കി നടത്തുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് അവരുടെ ക്രൂ മെമ്പേഴ്സും ഫോട്ടോഗ്രാഫറൊക്കെയാണ്. പിന്നെ മല കയറി വന്നപ്പോഴേക്ക് എല്ലാവരുടെ കാലിലും അട്ടയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കാലിലും രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ബാക്കിയുള്ളവർ കാണിച്ചു തരുമ്പോഴായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഷൂട്ട് കൊണ്ട് ഒരു പരിധിവരെ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ആണ് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഭാഗമായിരുന്നു. ഞങ്ങളെല്ലാവരും പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴയിൽ ഇറങ്ങാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പുഴ പോലെ ഒന്നല്ല, ഭയങ്കര തണുപ്പാണ്. മറ്റേ ഐസ് ക്യൂബ് കൊണ്ടുവന്നിട്ട പോലെയായിരുന്നു, അത്രയ്ക്കും തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം നേരം അതിൽ നിൽക്കുക എന്ന് പറഞ്ഞ ടാസ്ക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെ ഇറക്കിയിട്ടില്ല. മോള് കുറച്ച് നേരം ഇറങ്ങിയപ്പോൾ തന്നെ കരച്ചിലൊക്കെയായി. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി. പിന്നെ നീന്താൻ അറിയാവുന്നവരൊക്കെ നീന്തി തുടിക്കുകയായിരുന്നു. ഞങ്ങളവിടെ ഇങ്ങനെ സൈഡിൽ വെറുതെ മുങ്ങി പൊന്തി കളിക്കുകയായിരുന്നു. ഒമ്പത് അപ്പോൾ ദാ ഈ കാണുന്ന ഷെഡിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി പ്രോഗ്രാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനിയും നമുക്ക് അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പം നമ്മളിനി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ റൂമിലേക്കാണ് പോകുന്നത്. പതുക്കെ പതുക്കെ വീണു പോവും.
എമി പിന്നെ പോകുന്ന ദിവസമായിരുന്നു ഫുൾ ഓണായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സെൽഫി എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നിട്ട് ആള്. അപ്പം നമ്മളേതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. നമുക്ക് തൈരളിക്ക് എന്താ പറയുക, തൈരളിക്ക് പാത്ത് പട പിടിക്കാം. കൊച്ചു കൊച്ചു വണ്ടി അങ്ങനെ ഒരുപാട് നേരം കാത്തിരുന്നത് വെറുതെ ഒന്നായിട്ടില്ല. നല്ല ചൂടുള്ള ഊത്തപ്പവും സാമ്പാറും ചമ്മന്തിക്കറിയും ഇപ്പോഴും നാവിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഞാനത് മറന്നിട്ടില്ല. അടിപൊളിയായിരുന്നു. തലേ ദിവസത്തെ കുഴിമന്തിയും അതുപോലെ തന്നെ ആയിരുന്നു. അതിൻ്റെ ടേസ്റ്റിൽ ലൈറ്റ് പോയതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വരെയും മറന്നുപോയി. അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തായാലും മറക്കാതെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ബിരിയാണിയും കൂടെ ആയപ്പോൾ നമ്മൾ ഇവിടെ ആരാ ഫുഡ് ഉണ്ടാക്കണമെന്ന് തേടി പിടിച്ച് അവരെ കണ്ട് അവരോട് കുറേ കമൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണ വേറെ റിസോർട്ടുകളിലൊക്കെ പോയാൽ നമുക്ക് നേരാകുമ്പോഴേക്കും അവരിങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് തരും, നമ്മളതൊക്കെ കഴിക്കും, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും. അങ്ങനെ ഒന്നല്ല, ഷീ ക്യാമ്പിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ എമിൻ്റെ ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ. നോക്കാനും കാണാനൊരു പ്രഹസനാണെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ അപ്പം നടന്നത്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഗിറ്റാർ പിടിച്ചിട്ട് പാട്ടൊക്കെ പാടണം എന്നുള്ളത്. ചെറുപ്പത്തിൽ ഗിറ്റാർ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അവിടെ നല്ല മനസ്സുള്ളൊരു ഗിറ്റാർസിനെ കണ്ടു ഞാൻ. അപ്പോൾ ഗിറ്റാർ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ, വേഗം തന്നു, കമ്പി പൊട്ടിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അത് എന്താ പറയുക, നല്ലപോലെ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫർ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പൊന്നുവിൻ്റെ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ എമിൻ്റെ ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇന്നലെ പാട്ടുപാടിയ സിംഗർ വൈശാഖിയും പിന്നെ ഇവിടുത്തെ ക്രൂ മെമ്പർ ഷേസയാണ് കേട്ടോ. അപ്പോൾ ഇവരെ ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ടീം ഫുൾ ഒരുമിച്ച് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ് കേട്ടോ. പോവാണെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സങ്കടമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഉച്ചക്കത്തെ ലഞ്ചും കൂടെ കഴിച്ചിട്ട്, അതായത് ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതും കൂടെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇങ്ങനെ ചുരിയിറങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
തിരിച്ച് വൈൽഡ് വൈബ്സിനോടും അവിടെ ഉള്ള ജീവനക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് ജീപ്പിൽ കയറി പോവാണ് കേട്ടോ. ഇനി നമ്മുടെ ബസ്സിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് നേരെ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. തിരിച്ച് ജീപ്പിൽ കയറി പോകുമ്പോൾ വല്ലാത്തൊരു എന്തോ ഒരു സങ്കടമായിരുന്നു കേട്ടോ. ഒരുപാട് പേരുടെ ഫേസൊക്കെ മാറി, ഒന്ന് രണ്ട് പേര് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊന്നൂൻ്റെ ഒക്കെ മുഖക്കാകെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ പോകുമ്പോൾ ഉള്ളതിനേക്കാളും വിഷമം തോന്നിയത് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ, നമ്മളിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അവിടെ ഇങ്ങനെ ഓരോരുത്തരെ ഇറങ്ങുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇനി ഒരിക്കലും ഇതേ ടീമിൻ്റെ കൂടെ ഇനിയൊരു യാത്ര ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. പറ്റുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് നേരിട്ട് പോയി കാണാനും വൈൽഡ് വൈബ്സിൽ പോയി സ്റ്റേ ചെയ്യാനും ഇനി ഷീ ക്യാമ്പിംഗ് ഉണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ ശ്രമിക്കട്ടാ. എൻ്റെ എല്ലാ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേര് ഇന്നെ എന്താ പറയുക നേരിട്ടറിയാവുന്ന ഒരുപാട് ഗേൾസ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നതാണ്. അവരെപ്പോഴും പറയാറുണ്ട് എന്താ പറയുക നിനക്കൊക്കെ നല്ല ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ. ഒരിക്കലും ഇല്ലട്ടാ, നമ്മൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്കും പറ്റും അതിനൊക്കെ. ഇതൊക്കെ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നതും. പിന്നെ ഇത്തവണത്തെ ഞങ്ങളുടെ ഷീ ക്യാമ്പിങ്ങിന് വന്ന ഓരോ കുട്ടികൾ അവരുടെ സ്ട്രഗിളിങ്ങും അവരെ ഇവിടെ എത്തിപ്പെടാൻ പെട്ട ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവണത്. പുറമേ നിന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര എന്താ പറയുക നല്ല ക്യാഷുള്ളവർക്ക് പോകാൻ പറ്റിയതാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഭയങ്കര ഫ്രീഡം കിട്ടുന്നവർക്ക് പോകാൻ പറ്റിയ ക്യാമ്പാണെന്നൊക്കെ. അതൊക്കെ വെറുതെ ആണ് കേട്ടോ, നമ്മൾ ആഗ്രഹിച്ചാൽ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഇനിയും ഇങ്ങനത്തെ ക്യാമ്പുകളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ പങ്കെടുക്കുക. നിങ്ങളും ആഗ്രഹിക്കുക, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം കിട്ടുന്നത് കേട്ടോ ആ ലൈഫിൽ, അതെല്ലാവരും മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്താ പറയുക വളരെ സങ്കടപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞാലൊരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് അതിങ്ങനെ കണ്ടുകൊണ്ട് എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കും വല്ലാത്തൊരു എന്തൊക്കെയോ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.